നമ്മുടെ ഭാര്യ ഗർഭിണിയാവലോട് കൂടെ അവരെ മനസ്സിലേക്ക് ഒരു വലിയൊരു വലിയൊരു സ്നേഹം അവര് വല്ലാതെ ആഗ്രഹിക്കും. ഇതുവരെ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കാത്ത സ്നേഹം ഭാര്യ ഗർഭിണിയാവലോട് കൂടെ അവർ ആഗ്രഹിക്കും. ആ സ്നേഹം നമുക്ക് കൊടുക്കാൻ കഴിയണം, ആ സ്നേഹം നമുക്ക് കൊടുക്കാൻ കഴിയണം. അല്ലാഹുവേ നമ്മുടെ പ്രിയപ്പെട്ട പുന്നാര ഭാര്യ അവള് ഗർഭിണിയാവലോട് കൂടെ അവരെ മനസ്സിൽ അവർ ആഗ്രഹിക്കുന്നത് നമ്മളിൽ നിന്നുള്ള പരിഗണനയാണ്. നമ്മളിൽ നിന്ന് വലിയ പരിഗണന അവർ ആഗ്രഹിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. നമ്മളിൽ നിന്ന് പ്രത്യേകമായ സ്നേഹം അവൾ ആഗ്രഹിക്കുന്നുണ്ട് ചെറുപ്പക്കാരാ. എന്റെ ഇക്കളയിള കുഞ്ഞിട ഞാനുദരത്തിനക്കനോടുകൂടെ എന്റെ ഇക്ക എന്നെ പരിഗണിക്കണോ, എന്റെ ഇക്ക എന്നെ കൂടുതൽ ഇഷ്ടപ്പെടണോ, എന്റെ ഇക്ക എന്നെ പ്രൊട്ടക്ട് ചെയ്യണോ, എന്റെ ഇക്ക എന്നെ നല്ലതുപോലെ നോക്കണമെന്ന ആഗ്രഹമാണ് ഏതൊരു ഭാര്യയുടെ മനസ്സിലെ മറന്നുപോകണോ. അവരെ മനസ്സിലെപ്പോഴും പേടിയാണ്, അവരെ മനസ്സിലെപ്പോഴും സങ്കടങ്ങളാണ്. എനിക്ക് പഴയതുപോലെ ഹൃദയമെടുക്കാതെ കഴിയൂലേ. ഞാൻ പഴയ കാലത്ത് ഗർഭം കഴിക്കാതെ കാലത്ത് ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്തിരുന്നവല്ലോ. കൃത്യമായ സമയത്ത് ഞാൻ നേക്കുമായിരുന്നു, എന്റെ ഇക്കായി ഞാൻ ഭക്ഷണം കൊടുക്കുമായിരുന്നു, എന്റെ ഇക്കാല വസ്ത്രം ഞാൻ നല്ലതുപോലെ അലക്കി കൊടുക്കുമായിരുന്നു. ഇപ്പൊ എനിക്കതിന് കഴിയുന്നില്ലല്ലോ ഉറപ്പോ. എന്റെ പ്രിയപ്പെട്ട ആയിക്കാന സ്നേഹമനൊക്കെ നഷ്ടപ്പെട്ടു പോകുമോ. ഞാൻ ചെറിയ ഒരു ജോലി ചെയ്യാൻ വരെ ക്ഷീണിക്കുകയാണ്, എന്റെ ഇക്കയെന്നെ തെറ്റിദ്ധരിക്കുമോ അള്ളാ. എന്റെ ഇക്കാക്കിനോടുള്ള സ്നേഹം നഷ്ടപ്പെട്ടു പോകുമോ അള്ളാ. എന്റെ ഇക്കയുടെ മനസ്സിൽ എന്നോടുള്ള സ്നേഹം കുറയുന്നു, എന്നോടുള്ള ഇഷ്ടം കുറയുന്നു, എന്നോടുള്ള മഹത്വം കുറയുന്നു. ഗർഭിണിയായ പെണ്ണിന്റെ മനസ്സിൽ വരുന്ന ഉത്കണ്ഠകളാണ് ആ ഉത്കണ്ഠകളും പേടികളെന്നെല്ലാം സ്നേഹത്തിനോടെ മാറ്റിയെടുക്കുന്ന ഭർത്താക്കന്മാരെ നമ്മളെ തണമയാ. കൂടുതൽ സ്നേഹം കൊടുക്കേണ്ട സമയത്താണ്, കൂടുതൽ സ്നേഹം കൊടുക്കേണ്ടത് ഗർഭകാലത്താണ്, കൂടുതൽ വാറിയ പരിഗണിക്കേണ്ടത് ഗർഭകാലത്താണ്. സാരമില്ല മോളെ, നിനക്ക് വിശേഷമുള്ളത് കൊണ്ടല്ലേ നിനക്ക് ക്ഷീണമുണ്ടാവാം. നീ രാവിലെ എനിക്ക് നാസ്ത റെഡിയാക്കി തരാറുണ്ട്, എന്റെ വസ്ത്രം മലക്കാറുണ്ട്. നിനക്കതിനൊന്നും കഴിയുന്നില്ലല്ലോ, കാരണം നിനക്ക് ക്ഷീണമാണ്, നിനക്ക് വിഷമങ്ങളാണ്, നിനക്ക് പ്രയാസങ്ങളാണ്. അതുകൊണ്ട് മോളെ, അതുകൊണ്ട് പെണ്ണേ, അതിലൊന്നും നീ സങ്കടപ്പെടണ്ട, അതിലൊന്നും നീ ദുഃഖിതരാവണ്ട എന്ന് പറഞ്ഞിട്ട് പെണ്ണിന്റെ കൂടുതൽ കൂടുതൽ ഉപചാരാണ് ബാധിത. ചെറിയ ജോലിയെടുക്കുമ്പോൾ ചെറിയ ജോലിയെടുക്കുമ്പോൾ പോലും പ്രിയപ്പെട്ട ഗർഭിണികൾ ക്ഷീണിച്ചു പോവും. അതെങ്ങനെയാണ് ക്ഷീണിച്ചു പോവും? അപ്പൊ അതുകൊണ്ട് ചെയ്യണം, ഒരു പ്രിയപ്പെട്ട ഭർത്താവ് എപ്പോഴും ഗർഭിണിയുടെ കൂടെ നിൽക്കണമെന്ന, ഗർഭിണിയുടെ കൂടെ നിൽക്കണം, ഗർഭിണിയുടെ കൂടെ നിൽക്കണം. 24 മണിക്കൂർ ചുറ്റിപ്പറ്റി ഇങ്ങനെ നിൽക്കാന്ന അതല്ല, അതല്ല ഗർഭിണിയുടെ കൂടെ നിൽക്കുക എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താ? ഗർഭിണിയുടെ കൂടെ നിൽക്കുക എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താ? അവളെ മനസ്സിലാക്കിയിട്ട് ഏത് സമയത്തും അവളെ കൂടെ നിൽക്കുക, അല്ലാതെ എപ്പോഴും ഇങ്ങനെ ഗർഭിണികൾ ഇങ്ങനെ കടന്നുറങ്ങും പോലെ കൂടെ ഇങ്ങനെ കടന്നുറങ്ങും, അതല്ല അതല്ല. ഗർഭിണികളെ കൂടെ നിൽക്കാൻ ഉസ്താദ് പറഞ്ഞത് അങ്ങനെ കൂടെ നിൽക്കുന്ന വിഷയമല്ല, അങ്ങനെ കൂടെ നിൽക്കണം അത് വേറെ, അത് വേറെ. പക്ഷേ അവർക്ക് നമ്മൾ ജോലി എടുത്തു കൊടുക്കണം. ഇതുവരെ സ്വാലിഹായ ഭർത്താവിന്റെ അടയാളതാണ്. ഇതുവരെ എന്ത് ചെയ്തു?
ഇതുവരെ ഭാര്യ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തന്നില്ലേ? ഒരുപാട് കാര്യങ്ങൾ ഭാര്യ ചെയ്തു തന്നു. ഇനി എന്ത് ചെയ്യണം? നമ്മൾ അങ്ങോട്ടും ചെയ്തു കൊടുക്കണം. അതിന് പറ്റിയൊരു സമയമാണ് ഗർഭകാലത്തുള്ള സമയം. മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ്. ഗർഭകാലത്ത് നമ്മൾ അവർക്ക് ഗർഭകാലത്ത് നമ്മൾ അവരെ കൂടെ നിൽക്കണം എന്ന് പറഞ്ഞാൽ അവരുടെ കൂടെ ജോലി ചെയ്ത് കൊടുക്കണം. അറിയുമോ നിങ്ങൾക്ക് മഹാനായ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു, മഹാനായ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ മഹദിയായ മഹദിയായ ഫാത്തിമ അഴകിലോ ായ സോറോമീണിയാലെ സുരലിദോറാണി ഫാത്തിമത്തോ സോഹറ മണിമോനിമോ സോലേ പോലേ ഫാത്തിമ ബീവി അഴകിലോ അഴകായി മാറിയ ഫാത്തിമത്തോ സോഹറ ആദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു ജോലി എടുത്തു കൊടുത്തില്ലേ? അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സ്വലാത്ത് വരട്ടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആരംഭ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രിയപ്പെട്ട പൊന്നമോളെ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോ ആ പ്രിയപ്പെട്ട ഗർഭിണിയായ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹക്ക് ആരംഭ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടുത്തെ പ്രിയപ്പെട്ട മരുമകനായ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു ജോലി എടുത്തു കൊണ്ടുപോയാണ് തന്റെ വസ്ത്രം മലക്കിയതുപോലെ മലയാറി തങ്ങളാണ്. വീട്ടിൽ ഒരുപാട് ജോലികൾ ചെയ്ത് തീർക്കാറുണ്ടല്ലോ, വീട്ടിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാറുണ്ടല്ലോ, വീട്ടിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാറുണ്ടല്ലോ. ചെയ്തതാരെന്നറിയോ ഫാത്തിമ ബീവി റളിയല്ലാഹു ഗർഭിണിയായപ്പോ എല്ലാം ചെയ്തു കൊടുത്തത് മഹാനായ അലി ഇബ്നു അബി താലിബ് തങ്ങളാണ്. മോനെ പഠിക്കണം ചെറുപ്പക്കാരാ, ഗർഭിണിയെ മനസ്സിലാക്കണം. നമ്മളെ നിങ്ങളെ ഭാര ഗർഭിണിയാണെന്നറിഞ്ഞാൽ ആ ഭാര്യക്ക് നമ്മൾ ഖിദ്മത്ത് എടുത്തു കൊടുക്കണോ? ആ ഭാര്യക്ക് വേറെ ഭക്ഷണം കൊടുക്കലോടുകൂടെ, ആ ഭാര്യക്ക് വേണ്ട വസ്ത്രം കൊടുക്കലോടുകൂടെ, ആ ഭാര്യക്ക് വേണ്ട വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നതോടുകൂടെ, ഭാര്യ ചെയ്യുന്ന ജോലി ജോലിയിൽ കൂടെ ചെയ്തു കൊടുക്കണേ. മഹാനായ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അല്ലാഹുവേ കുടുംബത്തിലുള്ളവരെ സന്തോഷമാണല്ലോ. പറയുന്നുണ്ട് മക്കളായ ഹസൈൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ഞാൻ ഗർഭം ധരിക്കുന്ന സമയം ആ സമയത്ത് എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് മഹാനായ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു എന്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഭക്ഷണം ഉണ്ടാക്കാനൊക്കെ എന്റെ കൂടെ സഹകരിച്ചിരുന്ന ഒന്നാണ്. ഒരു ഭർത്താവിന്റെ നല്ല സ്വഭാവം അങ്ങനെയല്ലേ? ഒരു ഭർത്താവിന്റെ നല്ല സ്വഭാവം അങ്ങനെയാണല്ലോ. അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വഭാവവും അങ്ങനെ തന്നെയാണ്. ഭാര്യയുടെ കൂടെ ജോലിയെടുക്കാൻ കൂടെ ഭർത്താക്കന്മാരെ മഹദിയായ മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ടല്ലോ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചക എന്റെ കൂടെ അടുക്കള ജോലി ചെയ്യാറുണ്ട് സുഹാബ. നിങ്ങളെ പ്രിയ
ആദ്യപ്പെട്ട ഭാര ഗർഭിണിയാകുമ്പോ ഭാര്യക്ക് ക്ഷീണം വരുമല്ലോ, ഭാര്യക്ക് തളർച്ച വരുമല്ലോ, ഭാര്യക്ക് പ്രയാസങ്ങൾ വരുമല്ലോ, ഭാര്യക്ക് ശർദി വരുമല്ലോ. ഒരിക്കലും ചിത്രീകരിക്കാൻ പാടില്ല, അവളെ രോഗിയാണെന്ന് ഒരിക്കലും നീ ചിത്രീകരിക്കാൻ പാടില്ല. എന്റെ ഭാര്യ എപ്പോഴും രോഗിയാണ്, അവൾക്കെപ്പോഴും അസുഖങ്ങളാണ്, അവൾക്കെപ്പോഴും പ്രയാസങ്ങളാണ്, അവൾക്കെപ്പോഴും ദുഃഖങ്ങളാണ്, അവൾക്കെപ്പോഴും പരാതിയാണെന്ന് പറഞ്ഞിട്ട് ഒരു ഗർഭിണിയായ പെണ്ണിനെ ഭാര്യയെ നീ ആക്ഷേപിക്കാൻ പാടില്ല ചെറുപ്പക്കാരാ. കാരണം അറിയോ, എന്റെ കുഞ്ഞിനെയല്ലേ അവളെ ഉയരത്തിന്റെ അത്തവളെ കൊണ്ട് നടക്കുന്നത്? എത്ര സങ്കടങ്ങൾ അവളെ സഹിക്കുന്നുണ്ട്, എത്ര വേദനകൾ അവളെ സഹിക്കുന്നുണ്ട്. പത്ത് മാസമാണ് മോനെ, പത്ത് മണിക്കൂറല്ല മോനെ, പത്ത് ദിവസങ്ങളല്ല മോനെ, പത്ത് ആഴ്ചകളല്ല മോനെ, പത്ത് മാസമാണ് ആ പ്രയാസം അവളെ സഹിച്ചത്. പത്ത് മാസമാണ് ആ പ്രയാസം അവളെ സഹിച്ചത്. ഒരു ദിവസത്തിൽ അല്പം സമയങ്ങളില്ലല്ലോ, മുഴുവൻ സമയങ്ങളും അങ്ങനെയല്ലേ. അല്ലാഹുവേ, ഭാരമാരെന്ന് കിടന്നിറങ്ങിയാൽ എഴുന്നേറ്റ് കഴിയുമ്പോ അവരെ ക്ഷീണമാണ്. ഭക്ഷണം നമ്മളെ കഴിക്കുന്നത് പോലെ അവരെ കഴിക്കുന്നില്ല, ഏത് ഭക്ഷണവും അവർക്ക് പറ്റുന്നില്ല. നമ്മൾ സുഭിക്ഷമായ ഭക്ഷണം കഴിക്കുമ്പോ, ഗർഭിണിയായ നമ്മളെ പ്രിയപ്പെട്ട ഭാര ഭക്ഷണം കഴിക്കുമ്പോ അവൾക്കതിന്റെ സ്മെല്ല് വരാതെ വരും, അവളെ ഛർദ്ദിക്കുമയാണ്, ഒരുപാട് കണ്ണീര് അവിടെ കുടിക്കുന്നില്ലേ, ഒരുപാട് വിഷമ വിഷമട ഗർഭിണികൾ സഹിക്കുന്നില്ലേ. ക്ഷീണം വരുമ്പോ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ് മടി കാണിക്കുന്ന ചെറുപ്പക്കാരാ. നിന്റെ ഭാര്യക്കൊരു വിഷമം വരുമ്പോ, ഭാര്യക്കൊരു ശർദി വരുമ്പോ, ഇതെല്ലാം നിന്റെ അഭിനയമാണെന്ന് പറഞ്ഞിട്ട് ഗർഭിണിയായ ഭാര്യയെ തിരിഞ്ഞു നോക്കാത്ത ചെറുപ്പക്കാരില്ലേ, അവൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാത്ത ചെറുപ്പക്കാരില്ലേ, ഗർഭിണിയായ ഭാര്യയെ പരിഗണിക്കാത്ത ചെറുപ്പക്കാരാ, ഗർഭിണിയായ ഭാര്യ പരിഗണിക്കാത്ത ചെറുപ്പക്കാരാ. പഠിക്കണം മോനെ, ആരംഭ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ജീവിതം നമ്മൾ പഠിക്കണം മോനെ. അല്ലാഹുവിന്റെ ഹബീബ് എത്രയാണ് ഭാര്യമാരെ സഹായിച്ചതെന്നറിയോ, എത്രയാണ് ഭാര്യമാരെ മുത്ത് നബി സഹായിച്ചതെന്നറിയോ, എത്രയാണ് ഭാര്യമാർക്ക് അല്ലാഹുവിന്റെ ഹബീബ് സഹായങ്ങൾ ചെയ്തു കൊടുത്തതെന്നറിയോ. നമുക്ക് ഭക്ഷണം ഉണ്ടാക്കിത്തരുന്ന ഭാര്യ നമുക്കൊന്ന് സഹായിച്ചുകൂടെ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മദീന പള്ളിയിൽ നിന്ന് നമസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് കയറി വരുമ്പോ മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ എന്റെ വീട്ടിലേക്കാണ് മുത്തനബി കയറി വരുന്നത്, എന്റെ ഭവനത്തിലേക്കാണ് മുത്ത റസൂലുള്ള കയറി വരുന്നത്. എന്റെ വീട്ടിലേക്ക് മുത്തനബി കയറി വരുമ്പോ അവർക്ക് നല്ല മനോഹരമായ ഭക്ഷണം എനിക്ക് ഉണ്ടാക്കണമല്ലോ. എന്റെ തങ്ങളെ വീട്ടിലേക്ക് കയറി വരുമ്പോ എന്റെ തങ്ങൾക്ക് കഴിക്കാൻ നല്ല ഭക്ഷണം ഉണ്ടാക്കണമെന്ന് നിയ്യത്ത് വെച്ചിട്ട് മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ മനോഹരമായ ഭക്ഷണം ഉണ്ടാക്കുകയാണ്, മനോഹരമായ റൊട്ടി ഉണ്ടാക്കുകയാണ്. അല്ലാഹുവേ, ചെറിയ മോളല്ലേ, ഒരുപാട് വിഷമങ്ങളും ക്ഷീണങ്ങളും പ്രയാസങ്ങളൊക്കെ സഹിച്ചവരാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ. അടുക്കളയിലിങ്ങളെ ചാരിരുന്ന് കൊണ്ട് റൊട്ടി ഉണ്ടാക്കുകയാണ്. റൊട്ടി ഉണ്ടാക്കുന്നതിനിടയിൽ ക്ഷീണം വന്ന സമയത്ത് ആയിഷമേ പറഞ്ഞു അറിയാതെ ഉറങ്ങിപ്പോവുകയാണ്.
അറിയാതെ ഉറങ്ങിപ്പോയി, ക്ഷീണം വന്നപ്പോ അറിയാതെ ഉറങ്ങിപ്പോയി. അല്ലാഹുവേ തങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കുന്നതിന്റെ ഇടയിൽ ഉറങ്ങിപ്പോവുകയാണ്. ആ സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിലേക്ക് കയറി വരുന്നത്. വീട്ടിൽ വന്നവണ്ട സലാം പറയുന്നു, ആയിഷ കതക് തുറക്കോ, ആയിഷ കതക് തുറക്കോ, ആയിഷ കതക് തുറക്കോ, ആയിഷ വീട്ടിലേക്ക് വരുമ്പോ ഓടി വന്നവണ്ട കവാടം തുറന്നു കൊടുക്കുമായിരുന്നു. സ്വാദിഹായ ഭർത്താവിന്റെ പാറയുടെ അടയാളം അങ്ങനെയാണ്. ഭർത്താവ് വീട്ടിലേക്ക് വരുന്നു എന്നറിയുമ്പോഴേക്ക് കവാടത്തിന്റെ മുമ്പിലേക്ക്, ഗേറ്റിന്റെ മുമ്പിലേക്ക് ഓടി വരുന്ന ഭാര്യമാരില്ലേ, എന്റെ ഇക്കയുടെ വാഹനത്തിന്റെ ഓണിന്റെ ശബ്ദമാണ് കേൾക്കുന്നതെന്ന് തിരിച്ചറിയുമ്പോ അടുക്കളയിലുള്ള ഓടിയെത്തുന്ന സഹോദരിമാരില്ലേ, വീട്ടിലെത്തിയിട്ടും ഗേറ്റ് തുറന്നു കൊടുക്കാതെ കവാടം തുറന്നു കൊടുക്കാതെ പ്രിയപ്പെട്ട ഭർത്താവ് വന്നതറിഞ്ഞിട്ടും ഭർത്താവിനെ പുറത്ത് വെയിറ്റ് ചെയ്യിപ്പിക്കുന്നത് അത് അപകടമാണ് മോളെ. ഭർത്താവിനോട് കാട്ടുന്ന അറിവ് കേടാണ്, അത് ഭർത്താവിനോട് കാണിക്കുന്ന അനാദരമാണ്. എന്റെ ഭർത്താവ് വീട്ടിൽ വന്നെന്നറിഞ്ഞാല് ഉടനെ കവാടം കാണു കൊടുക്കണം. നീ അടുക്കള ജോലിയിലാണെങ്കിലും നിന്റെ ഭർത്താവിനാണ് നീ പരിഗണന കൊടുക്കേണ്ടത്. എന്റെ ഭർത്താവ് വീട്ടിൽ എത്തിയെന്നറിഞ്ഞ ഉടനെ ആ കവാടം തുറന്നു കൊടുക്കാനും ഗേറ്റ് തുറന്നു കൊടുക്കാനും നീ മുന്നിലെത്തണം പോലെ, നിന്റെ കടമയാണ് സഹോദരിമാരെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ വന്ന് കവാട പിടിക്കുകയാണ്, പക്ഷേ കവാടം തുറക്കുന്നില്ല. തുറക്കാതെ വന്ന സമയത്ത് തങ്ങളെ മനസ്സിലാക്കുകയാണ്, എന്റെ ആയിഷ എവിടെയാണ് റബ്ബേ. ഉടനെ തന്നെ വീണ്ടും വിളിച്ചു, ആയിഷ കതക് തുറക്കൂ, ആയിഷ കവാടം തുറക്കൂ, ആയിഷ എന്തേനെ വിധങ്ങൾക്ക് അങ്ങനെ നേരിട്ടങ്ങ് കയറി ചെന്നാൽ മതിയായിരുന്നുവല്ലോ. പക്ഷേ അല്ലാഹുവിന്റെ ഹബീബ് നമ്മെ പഠിപ്പിച്ചതെന്താണ്? നിങ്ങളെ സ്വന്തം വീട്ടിലേക്ക് നിങ്ങൾ കയറി ചെല്ലുകയാണെങ്കിലും, നിങ്ങളെ സ്വന്തം ഭവനത്തിലേക്ക് നിങ്ങൾ കയറി ചെല്ലുകയാണെങ്കിലും, കവാടത്തിലുള്ള കഥകളെന്ന മുട്ടണേ, കാളിമ്പല്ലടിക്കണേ, പാരിക്കുന്ന വിവരം കൊടുക്കണേ. ഭർത്താക്കന്മാരുണ്ട് ഭാര്യയെ പരീക്ഷിക്കാൻ വേണ്ടി ഭാര്യ ഒന്ന് പരീക്ഷിച്ചു നോക്കണമെന്ന് മനസ്സിലാക്കിയിട്ട് ഭാര്യയോടെ പറയാതെ വരുന്ന ഭർത്താക്കന്മാരുണ്ട്. ഭാര്യയോടെ പറയാതെ കവാടം അങ്ങ് തുറന്നിട്ടകത്തേക്ക് കിടക്കുന്നവരുണ്ട്. അങ്ങനെ ചെയ്യാൻ പാടില്ല. പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിന്റെ ഭാര്യയോട് പറയാതെ, ഭാര്യയോട് സമ്മതം പറയാതെ, നീ വരുന്ന ഒരു സൂചന ഉടക്കാതെ വീട്ടിലേക്ക് നേരിട്ടങ്ങ് കയറി ചെല്ലില്ല. ഇതൊരു ഭർത്താവിന് പോലെ പറ്റില്ല എങ്കിലേ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിന്റെ അയൽവാസിയുടെ വീടാണെന്ന് കരുതിയിട്ട് അടുക്കളയിലേക്ക് നാണമില്ലാതെ കയറി ചെല്ലുന്ന ചെറുപ്പക്കാരാ, എന്റെ ഫ്രണ്ടിന്റെ വീടാണെന്ന് പറഞ്ഞിട്ട്, എന്റെ കൂട്ടുകാരന്റെ വീടാണെന്ന് പറഞ്ഞിട്ട് നാണമില്ലാതെ വീട്ടിലേക്ക് കയറി ചെല്ലുന്ന ചെറുപ്പക്കാരില്ലേ. അത് തോന്നി മാസമല്ലേ പ്രിയപ്പെട്ടവരെ, അയൽവാസി ബന്ധമാണെന്ന് പറഞ്ഞിട്ട് വീട്ടിലേക്ക് അങ്ങ് കയറി ചെല്ലാമല്ലോ. കൂട്ടുകാരനാണ്, കുടുംബമാണെന്ന് പറഞ്ഞിട്ട് അവരെ കവാടം തുറന്നിട്ടങ്ങ് കയറി ചെല്ലാമല്ലോ. അതൊരു വിശ്വാസി ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, ആയിഷ കതക് തുറക്കുമോളേ,
കഥക തുറക്കമോളെ, കഥക തുറക്കമോളെ എന്ന് പറഞ്ഞുകൊണ്ട് കവാടത്തിൽ ഇങ്ങനെ മുട്ടുകയാണ്. ഐശബീവറ നീവാമല്ല കഥക തുറക്കാതെ വന്നത് കണ്ടപ്പോഴാണ് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനമാണ് വീട്ടിലേക്ക് കയറി ചെന്നത്.